LDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 600 ഇന പരിപാടികളിൽ 570 എണ്ണം പൂർത്തീകരിക്കാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ രണ്ടാം ഘട്ടം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തിന്റെ പ്രഖ്യാപനം നടത്തിയത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാലാണ് പ്രഖ്യാപനം വൈകിയത്. രണ്ടാം ഘട്ടത്തിൽ 10,000 കോടിയുടെ വികസന പദ്ധതികൾ പൂർത്തിയാക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും. പ്രകടന പത്രികയിൽ ഇല്ലാത്ത പദ്ധതികളും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അഭിമാനകരമായ നേട്ടമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ 5,700 കോടിയുടെ 526 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 4,300 കോടിയുടെ 646 പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 35,000 വീടുകളുടെ നിർമ്മാണം തുടങ്ങും. 101 ഭവന സമുച്ചയം ലൈഫിന്റെ മൂന്നാം ഘട്ടത്തിലാണ്. 2021 ജനുവരി 1 മുതൽ ക്ഷേമ പെൻഷനുകൾ 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1,500 രൂപയാക്കി ഉയർത്തും. റേഷൻ കാർഡ് ഉടമകൾക്കുള്ള കിറ്റ് വിതരണം തുടരും. സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ അടുത്ത 4 മാസം കൂടി വിതരണം ചെയ്യും. 9 വ്യവസായ പദ്ധതികളുടെ ഉദ്ഘാടനം മാർച്ച് 39 മുൻപ് നടത്തും. മലബാർ കോഫി പൗഡർ വിപണിയിലിറക്കും. അവയവദാന ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് സ്ഥിരമായി കഴിക്കേണ്ട മരുന്നുകൾ 1/5 വിലയ്ക്ക് ലഭ്യമാക്കുന്നതിന് ഉൽപാദനം ആരംഭിക്കും. 20 മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായി ഉയർത്തും. 9 വ്യവസായ പദ്ധതികൾ മാർച്ചിൽ പൂർത്തിയാക്കാനും രണ്ടാം ഘട്ടത്തിൽ തീരുമാനിക്കും. രണ്ടാം ഘട്ട 100 ദിന പരിപാടിയിലൂടെ 50,000 പേർക്ക് തൊഴിൽ നൽകും. 1,5 ലക്ഷത്തോളം പട്ടയങ്ങൾ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. രണ്ടാം 100 ദിന കർമ്മ പദ്ധതിയിൽ 10,000 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യും. സംസ്ഥാനത്ത് എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകും. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. ഗെയിൽ പദ്ധതി ഉദ്ഘാടനം ജനുവരി 5 നടത്തും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതിയാണ് യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ 183 കുടുംബശ്രീ ഭക്ഷണശാലകൾ ആരംഭിക്കും. പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സർക്കാർ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചത്. രണ്ടാം ഘട്ട 100 ദിന പരിപാടി ഡിസംബർ 9 ആരംഭിച്ചു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.